ഫസ്റ്റ് ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് CBSE 10th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. അതിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷമുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് പഠിച്ചു, കെമിക്കൽ റിയാക്ഷനും ഫിസിക്കൽ റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസൊക്കെ പഠിച്ചു. അപ്പം അതിനുശേഷമുള്ള പോർഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കെമിക്കൽ ഇക്വേഷൻസ് എന്ന ഒരു ചെറിയ ഭാഗം. സോ നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് എ കെമിക്കൽ ഇക്വേഷൻ? എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? The shorthand method of representing a chemical reaction in terms of chemical symbols and formulae of reactants and products is called a chemical reaction. So, എന്താണ് കെമിക്കൽ ഇക്വേഷൻ? നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കെമിക്കൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന ഒരു മെത്തേഡാണ്. ഇതൊരു ഷോർട്ട് ഹാൻഡ് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന റിയാക്റ്റൻസിൻ്റെയും ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെയും കെമിക്കൽ സിമ്പിൾസ് ആണ്. ആ കെമിക്കൽ സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മളൊരു ഇക്വേഷൻ്റെ രൂപത്തിൽ ഇക്വേഷൻ്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ കെമിക്കൽ ഇക്വേഷനിൽ എഴുതാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ആദ്യം നമ്മൾ അതിലുള്ള റിയാക്റ്റൻസ് ഏതാ, പ്രോഡക്ട്സ് ഏതാന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം കെമിക്കൽ സിമ്പിൾസ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം അല്ലേ. നമ്മൾ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് മിക്ക എലമെൻസിൻ്റെയും കെമിക്കൽ സിമ്പിൾസ് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എന്താ കെമിക്കൽ സിമ്പിൾ? എച്ച് ആണ് അല്ലേ. ഇത് ഹൈഡ്രജൻ ആറ്റം ആയിരിക്കുമ്പോൾ നമ്മൾ എച്ച് എന്ന് യൂസ് ചെയ്യും. ഹൈഡ്രജൻ മോളിക്യൂൾ ആണെങ്കിലോ H2. അതേപോലെ എല്ലാ എലമെൻസിൻ്റെയും കെമിക്കൽ സിമ്പിൾസ് പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ ശ്രദ്ധിക്കാം. സോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഹാൻഡ് മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ യൂസിങ് ദ കെമിക്കൽ സിമ്പിൾ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഇനി എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷനുള്ള എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റിയാക്ഷൻ. ദ സിങ്ക് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം സിങ്ക് സൾഫേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. സോ സിങ്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചില സ്റ്റെപ്സ് ഉണ്ട്, അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പം എന്താണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്? എന്താണ് സ്റ്റെപ്പ് 1? ഐഡൻറ്റിഫൈ ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. സോ ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസ് ഏതാ, പ്രോഡക്ട്സ് ഏതാ എന്ന് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഏതാണ് ഇതിലെ റിയാക്റ്റൻസ്? സിങ്കും സൾഫ്യൂരിക് ആസിഡും. സിങ്ക് റിയാക്ട്സ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. സോ ദ റിയാക്റ്റൻസ് ആർ സിങ്ക് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. ഏതൊക്കെയാണ് പ്രോഡക്ട്സ്? എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസും. സോ ദ പ്രോഡക്ട്സ് ആർ സിങ്ക് സൾഫേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മളൊരു റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്ഷനിലെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്, പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സ്റ്റെപ്പ് 2, റിയാക്റ്റൻസ് ഷുഡ് ബി റൈറ്റ് ഇൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ റൈറ്റ് ഹാൻഡ് സൈഡ് കണക്റ്റഡ് ബൈ ആൻ ആരോ. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് റിയാക്റ്റൻസിനെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക, പ്രോഡക്ട്സിനെയൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക. ഇതിനെ രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ആരോ സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. സോ ഇവിടെ റിയാക്റ്റൻസിനെ നമ്മൾ എഴുതുമ്പോൾ ഒന്നിലധികം റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സിമ്പിളാണ് യൂസ് ചെയ്യുക? പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുക. പ്രോഡക്ട്സും ഒന്നിലധികം പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്ട്സുകളെ തമ്മിൽ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വേർതിരിക്കും. സോ ഹിയർ നമ്മൾ റിയാക്റ്റൻസ് ഐഡന്റിഫൈ ചെയ്തു സിങ്കും സൾഫ്യൂരിക് ആസിഡും. അത് നമ്മൾ എവിടെ എഴുതി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതി അല്ലേ. സോ സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, പ്ലസ് സിമ്പിൾ ഇൻഡിക്കേറ്റ്സ് ദ റിയാക്ഷൻ. സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ്, ആരോ സിമ്പിൾ ഗിവ്സ്. ആരോ സിമ്പിൾ നമ്മൾ എന്താ പറയുക, ഗിവ്സ്, അത് തരുന്നു. സോ സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. സോ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്തത്? റിയാക്റ്റൻസിനെയും പ്രോഡക്ട്സിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമായിട്ട് എഴുതി രണ്ടിനെയും തമ്മിൽ ഒരു ആരോ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ റിയാക്റ്റൻസിനെ നമ്മൾ
എന്ത് വെച്ചിട്ടാണ്? പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. പ്രോഡക്ട്സിനെയും അതുപോലെ തന്നെ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചിട്ട്. സോ സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഇതൊരു കെമിക്കൽ ഇക്വേഷനാണ്. ഇനി നമുക്ക് ഇതിനെ പിന്നെയും ഷോർട്ട് ചെയ്തുകൂടെ, ഇതിനെ നമുക്ക് പിന്നെയും ചുരുക്കി എഴുതാം എങ്ങനെ ഇതിൻ്റെയൊക്കെ കെമിക്കൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട്. സോ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പാണ് യൂസ് ദ കെമിക്കൽ സിമ്പിൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. സോ ഇതിലുള്ള റിയാക്ടൻസിനും പ്രോഡക്ട്സിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെമിക്കൽ സിമ്പിൾസ് കൊടുക്കുക. എന്താണ് സിങ്കിൻ്റെ കെമിക്കൽ സിമ്പിൾ? സെഡ് എൻ. സിങ്കിൻ്റെ കെമിക്കൽ സിമ്പിൾ എന്താണ്? സെഡ് എൻ പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ ഗീവ്സ് സിങ്ക് സൾഫേറ്റ്. ഹിയർ സിങ്ക് എച്ച് ടുവിന്റെ സ്ഥാനത്ത് ആ സിങ്കം കിട്ടുക. ദെൻ സെഡ് എൻ എസ് ഒ ഫോർ പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് മീൻസ് എച്ച് ടു. സോ ഹിയർ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് സെഡ് എൻ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഗീവ്സ് സെഡ് എൻ എസ് ഒ ഫോർ പ്ലസ് എച്ച് ടു. സോ ദിസ് ഇസ് ദ കെമിക്കൽ ഇക്വേഷൻ. നെക്സ്റ്റ്, കെമിക്കൽ ഇക്വേഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതങ്ങനെ ഒരു യൂണിവേഴ്സൽ ക്ലാസിഫിക്കേഷൻ ഒന്നും അല്ല കേട്ടോ. കെമിക്കൽ ഇക്വേഷൻസ് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ചില കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയും. വേറൊരു ടൈപ്പ് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. നമ്മൾ എന്താണെന്ന് ഇപ്പൊ പഠിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോം അല്ല. അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസിനെ എന്താക്കി മാറ്റണം? നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റണം. സോ നമുക്ക് കെമിക്കൽ ഇക്വേഷൻസ് രണ്ട് രീതിയിലാണ് കാണാൻ കഴിയുക. ഒന്ന് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസും രണ്ടാമത്തേത് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസും. ഞാൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആ റിയാക്ടൻസ് ഏത് സൈഡിലാണ് ഉണ്ടാവാം? എൽ എച്ച് എസ് അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. പ്രോഡക്ട്സ് ഏത് സൈഡിലായിരിക്കും? റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും. നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ പ്രോഡക്ട്സ് ഈസ് കോൾഡ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അതായത് ഇപ്പം റിയാക്ടൻസ് സൈഡിൽ, റിയാക്ടൻസിൽ ഒരു എലമെന്റ് ഉണ്ട്, സപ്പോസ് ഓക്സിജൻ. അത് റിയാക്ടൻസ് സൈഡിൽ ഒരു നാല് ഓക്സിജൻ ഉണ്ട് എന്ന് വിചാരിക്കാം. പ്രോഡക്ട് സൈഡിലും നാല് ഓക്സിജൻ ഉണ്ട്. അതേപോലെ വേറെ എന്തെങ്കിലും ഹൈഡ്രജൻ ആണ് റിയാക്ടൻസ് സൈഡിലുള്ളത് എങ്കിൽ ഹൈഡ്രജൻ രണ്ടെണ്ണം ഉണ്ട് റിയാക്ടൻസ് സൈഡിൽ, പ്രോഡക്ട് സൈഡിലും രണ്ടെണ്ണം ഉണ്ട്. സോ അവിടെ റിയാക്ടൻസ് സൈഡിലുള്ള ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം പ്രോഡക്ട് സൈഡിലുള്ള ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുക. അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുക. സോ രണ്ട് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ റിയാക്ഷൻ പറയാണ്, സിങ്ക് പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. സോ ഹിയർ റിയാക്ടൻസ് സൈഡിൽ എന്തൊക്കെയാണുള്ളത്? സിങ്കും സൾഫ്യൂരിക് ആസിഡും അല്ലെ. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ്, ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ആയിട്ടല്ല എടുക്കേണ്ടത്, ഓരോന്നിലുമുള്ള എലമെന്റ്സിനെയാണ് എടുക്കേണ്ടത്. അപ്പൊ റിയാക്ടൻസ് സൈഡിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? സിങ്ക് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എൽ എച്ച് എസ്. റിയാക്ടൻസ് സൈഡിലുള്ള ഓരോ എലമെന്റും എത്ര ആറ്റംസ് ഉണ്ട്, ഓരോ എലമെന്റിന്റെയും എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യണം. സോ സിങ്കിന്റെ എത്ര ആറ്റംസ് ഉണ്ട്? ഒന്ന്. ഹൈഡ്രജന്റെയോ എച്ച് ടു രണ്ടെണ്ണം. സൾഫറിന്റെയോ ഒന്ന്. ഓക്സിജൻ എത്രയെണ്ണം ഉണ്ട്? നാലെണ്ണം അല്ലെ. ഒ ഫോർ എച്ച് ടു എസ് ഒ ഫോർ അല്ലേ, ഒ ഫോർ ആണ്. സോ ഓക്സിജൻ നാല്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സിങ്ക് വൺ ആറ്റം ഉണ്ട്, ഹൈഡ്രജന്റെ രണ്ട് ആറ്റംസ് ഉണ്ട്, സൾഫറിന്റെ ഒരാറ്റം, ഓക്സിജന്റെ നാല് ആറ്റംസ്. ഇനി അത് പ്രോഡക്ട് സൈഡിലേക്ക് വരും. അതായത് ആർ എച്ച് എസ്സിൽ എത്ര സിങ്ക് ആറ്റംസ് ഉണ്ട്? വൺ. എത്ര സൾഫർ ആറ്റംസ് ഉണ്ട്? അഗെയിൻ സിങ്ക് വൺ ആണ്, സോറി. നെക്സ്റ്റ് ഹൈഡ്രജൻ ആണ്. എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? രണ്ട്. എച്ച് ടു അല്ലെ, എച്ച് ടു ഗ്യാസ് എന്ന് പറയുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ്. എത്ര സൾഫർ ആറ്റം ഉണ്ട്? വൺ. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? അഗെയിൻ ഫോർ. സോ ഹിയർ റിമാർക്സിന്റെ കോളം നോക്കുക, എല്ലാം ഈക്വൽ ആണ് അല്ലെ. സിങ്കിന്റെ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണ്. അതുപോലെ ഹൈഡ്രജന്റെയും രണ്ടും ഈക്വൽ ആണ്. സൾഫർ, ഓക്സിജൻ ഈ കേസസിലൊക്കെ എൽ എച്ച് എസും, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ആർ എച്ച് എസ്.
ഓൾസോ എന്താണ് എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു എലമെന്റിന്റെ കേസിൽ വ്യത്യാസം വന്നാൽ അത് ബാലൻസ്ഡ് ആവില്ല. ഇവിടെ എല്ലാ എലമെന്റ്സിന്റെ കേസിലും എൽ എച്ച് എസിലുള്ള നമ്പർ ഓഫ് ആറ്റംസും ആർ എച്ച് എസിലുള്ള നമ്പർ ഓഫ് ആറ്റംസും സെയിം ആണ്. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. എന്താന്ന് മനസ്സിലായോ? ഒരു കെമിക്കൽ ഇക്വേഷനിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ റിയാക്ടൻസിലുള്ള ഓരോ എലമെന്റിന്റെയും നമ്പർ ഓഫ് ആറ്റംസ് പ്രോഡക്റ്റ് സൈഡിലുള്ള അതേ എലമെന്റിന്റെ നമ്പർ ഓഫ് ആറ്റംസുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. സോ അതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്, അതിന് പറയുന്ന വേറൊരു പേരാണ് സ്കെലിറ്റൽ ഇക്വേഷൻസ്. ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രം നമുക്കൊരു ഐഡിയ കിട്ടും, അതിനെ പിന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് എടുക്കണം. അങ്ങനെയുള്ള ഇപ്പം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇഫ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ഇൻ ദ റിയാക്റ്റൻസ് ഈസ് നോട്ട് ഈക്വൽ ടു ദാറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദാറ്റ് എലമെന്റ് ഇൻ പ്രോഡക്ട്സ്, അതായത് റിയാക്റ്റൻസ് സൈഡിലുള്ള എലമെന്റ്സിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് പ്രോഡക്ട് സൈഡിലുള്ള അതേ എലമെന്റ്സിലുള്ള നമ്പർ ഓഫ് ആറ്റംസുമായിട്ട് ഈക്വൽ അല്ലെങ്കിൽ, രണ്ടും ഈക്വൽ അല്ലെങ്കിൽ, ഈ ഭാഗത്ത് ഇപ്പം റിയാക്റ്റൻസിന്റെ സൈഡിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, പ്രോഡക്ട്സിന്റെ സൈഡിൽ ഒരു ഹൈഡ്രജൻ ആറ്റമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ സ്കെലറ്റൽ ഇക്വേഷൻ എന്ന് പറയും. സോ എക്സാമ്പിൾ ഫോർ ആൻ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, നമ്മൾ ഇൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് ബേണിംഗ് ഓഫ് മഗ്നീഷ്യം ഇൻ എയോ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ് അല്ലേ. സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ എം ജി പ്ലസ് ഒ ടു, മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ്. സോ ഏതൊക്കെയാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്? മഗ്നീഷ്യവും ഓക്സിജനും. ഏതാണ് പ്രോഡക്റ്റ്? മഗ്നീഷ്യം ഓക്സൈഡ്. സോ രണ്ട് സൈഡിലുള്ള എലമെന്റ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. റിയാക്റ്റൻ സൈഡ്സിൽ മഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പ്രോഡക്റ്റ് സൈഡിലും ഏതൊക്കെ തന്നെയാണ്? മഗ്നീഷ്യവും ഓക്സിജനും. അതൊരു കോമ്പൗണ്ട് ആയി, പക്ഷെ ആ കോമ്പൗണ്ടിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? മഗ്നീഷ്യവും ഓക്സിജനും. സോ റിയാക്റ്റൻ സൈഡിൽ അല്ലെങ്കിൽ എൽ എച്ച് എസിൽ എത്ര മഗ്നീഷ്യം ആറ്റംസ് ഉണ്ട്? ഒന്ന് അല്ലെ. അവിടെ ഒന്ന് സംഖ്യ ഒന്നും ഉണ്ടാവില്ല. സോ ഒന്ന്. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? രണ്ട്. ഓക്കെ, അപ്പം റിയാക്റ്റൻ സൈഡിൽ ഒരു മഗ്നീഷ്യം ആറ്റവും രണ്ട് ഓക്സിജൻ ആറ്റവും. ഒ ടു എന്ന് പറഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂളാണ്. സോ ഓക്സിജൻ ഈസ് എ ഡയാറ്റോമിക് മോളിക്യൂളാണ്. ഡയാറ്റോമിക് മോളിക്യൂൾസിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? രണ്ട് ആറ്റംസ്. സോ അപ്പം എൽ എച്ച് എസിന്റെ കാര്യം ഓക്കെ. നെക്സ്റ്റ് ആർ എച്ച് എസ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര മഗ്നീഷ്യം ആറ്റംസ് ഉണ്ട്? ഒന്ന്. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? ഒന്ന്. ഇവിടെ ഏതാണ്? മഗ്നീഷ്യം ആറ്റംസ് എൽ എച്ച് എസിലും ഒന്നാണ്, ആർ എച്ച് എസിലും ഒന്നാണ്. സോ അത് ഈക്വൽ ആണ്. ഓക്സിജന്റെ കേസോ? എൽ എച്ച് എസിൽ രണ്ടെണ്ണം ഉണ്ട്, ആർ എച്ച് എസിൽ ഒന്നേ ഉള്ളൂ. സോ നോട്ട് ഈക്വൽ. അതുകൊണ്ട് തന്നെ ഇതെന്ത് തരം കെമിക്കൽ ഇക്വേഷൻ ആണ്? ഒരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. സോ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് റിയാക്ഷൻസ് ആർ ബാലൻസ്ഡ് ഓർ നോട്ട്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം നിങ്ങൾക്ക് എക്സാമിന്. സോ നമുക്ക് തന്നിരിക്കുന്ന ആദ്യത്തെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 3Fe പ്ലസ് 3Fe എന്ന് പറഞ്ഞാൽ എന്താ? അയൺ. അയൺ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം ഫെറിക് ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. സോ ഇവിടെ 3Fe പ്ലസ് 2H2O ഗീവ്സ് Fe3O4 പ്ലസ് H2. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ എപ്പോഴും ഒരേ സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മളൊരു ടേബിൾ വരയ്ക്കാം. ആദ്യം നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യണം? എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത്? അയൺ ഉണ്ട്, ഹൈഡ്രജൻ. വാട്ടറിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പ്രോഡക്ട് സൈഡിലും അതൊക്കെ തന്നെ. ഓക്കെ, സോ റിയാക്ടൻസിൽ ഏതൊക്കെയാണ് ഇതിൽ ഇവിടെയുള്ള എലമെന്റ്സ്? അയൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എൽ എച്ച് എസ്, എത്ര അയൺ ആറ്റംസ് ഉണ്ട് എൽ എച്ച് എസിൽ? മൂന്ന്. 3 അയൺ ആറ്റംസ് ഉണ്ട്. എത്ര ഓക്സിജൻ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? നമ്മൾ ശ്രദ്ധിക്കുമ്പം ഇവിടെ H2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂളാണ്. രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ട്, 2H2. സോ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. ദെൻ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾസിൽ മൊത്തം 2×2 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. സോ ഇവിടെ റിയാക്റ്റൻ സൈഡിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2 2 H2O
അപ്പം രണ്ട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഒരു വാട്ടർ മോളിക്യൂളില് ഒരു ഓക്സിജൻ ആറ്റം, അപ്പൊ രണ്ട് വാട്ടർ മോളിക്യൂളിലോ രണ്ട് ഓക്സിജൻ ആറ്റം. ഈ ടു കോമൺ ആണ് കേട്ടോ. ദെൻ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? ടു ഓക്സിജൻ ആറ്റംസ്. നെക്സ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ RHS. അഗെയിൻ അയൺ എത്ര ആറ്റം ഉണ്ട്? മൂന്ന് ആറ്റംസ് ഉണ്ട് അല്ലെ. Fe3 മൂന്ന് അയൺ ആറ്റംസ് ഉണ്ട്. എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? അഗെയിൻ ഫോർ ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. Fe3O4 ആണ്. സോ അവിടെ തെറ്റിയില്ലേ. LHSൽ രണ്ടെണ്ണേ ഉള്ളൂ, RHSൽ നാലെണ്ണായി. എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റം മാത്രമേ RHSലുള്ളൂ. സോ ഇവിടെ ഈക്വലായി വന്നിരിക്കുന്ന ഏതാണ്? അയേണിന്റെ കേസിൽ ഈക്വൽ ആണ്. LHSൽ മൂന്നെണ്ണാണ്, RHSൽ മൂന്നെണ്ണാണ്. പക്ഷേ ഹൈഡ്രജന്റെ കേസിലോ LHSൽ നാലെണ്ണം ഉണ്ട്, RHSൽ രണ്ടെണ്ണേ ഉള്ളൂ. സോ അൺഈക്വൽ, അപ്പൊ തന്നെ അൺബാലൻസ്ഡ് ആയി. ഓക്സിജനും അതേപോലെ ഈക്വൽ അല്ല. സോ ദിസ് ഈസ് എന്താ, ഈ ഇക്വേഷൻ എന്താണ്? അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻ ടുഗെദർ ടു ഫോം അമോണിയ. അമോണിയ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണിത്. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. അതിന്റെ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. N2+3H2 ഗീവ്സ് 2NH3. NH3 ആണ് അമോണിയ. സോ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യൂ. ഏതൊക്കെയാണ് എലമെന്റ്സ്? N2 എന്ന് പറഞ്ഞാൽ നൈട്രജൻ, നൈട്രജൻ ആണ് എലമെന്റ്. H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. അപ്പൊ നൈട്രജനും ഹൈഡ്രജനുമാണ് ഇവിടുത്തെ എലമെന്റ്സ്. ദെൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ LHS. നൈട്രജനിൽ എത്ര ആറ്റംസ് ഉണ്ട്? സോറി, നൈട്രജനിൽ രണ്ട് ആറ്റംസ് ആട്ടോ ഉള്ളത്. നൈട്രജനിൽ വൺ ആണ് ഞാൻ എഴുതിയത്, രണ്ട് ആറ്റംസ് ആണുള്ളത് നൈട്രജനിൽ LHSൽ. അതേപോലെ RHSലും അതുപോലെ ഹൈഡ്രജൻ എത്ര ആറ്റംസ് ഉണ്ട്? 3H2. മൂന്ന് ഹൈഡ്രജൻ മോളിക്യൂൾസാ ഞാൻ പറഞ്ഞു. ഒരു ഹൈഡ്രജൻ മോളിക്യൂളില് എത്ര ആറ്റംസ് ഉണ്ട്? രണ്ട് ആറ്റംസ് ഉണ്ട്. സോ മൂന്ന് ഹൈഡ്രജൻ മോളിക്യൂളിലോ മൊത്തം 6 ആറ്റംസ് ഉണ്ട്. സോ നൈട്രജൻ 2 ആണ്, ഹൈഡ്രജൻ 6 ആണ്. ഓക്കെ, അതുപോലെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ RHS. നൈട്രജൻ എത്ര ആറ്റമാണ്? അഗെയിൻ 2 നൈട്രജൻ ആറ്റംസ് ആണ്. എത്ര ഹൈഡ്രജൻ ആറ്റംസ് ആണ്? 2 × 3, 6 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. സോ എന്താണ്, രണ്ട് സൈഡും LHSും RHSും ഈക്വൽ ആണ്. സോ എന്താണ്, സോറി ഇവിടെ എനിക്ക് തെറ്റ് പറ്റിയത് നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസിന്റെ LHS എത്രയാണ്? 2 ആണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാം ഈക്വൽ ആണ്. ഓക്കെ, ദ എബോവ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ്. നെക്സ്റ്റ് തേർഡ് ഒരു എക്സാമ്പിളും കൂടി. തേർഡ് എക്സാമ്പിൾ Na+Cl2 ഗീവ്സ് NaCl. Na എന്ന് പറഞ്ഞാൽ ഏതാണ്? സോഡിയം. Cl2 ക്ലോറിൻ ഗീവ് സോഡിയം ക്ലോറൈഡ്, കോമൺ സോൾട്ട് അല്ലെ. നമ്മളെ കറിയുപ്പ് എന്നറിയപ്പെടുന്ന വസ്തുവാണ് ഇത്, സോഡിയം ക്ലോറൈഡ്. ഇവിടെ അഗെയിൻ എലമെന്റ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, സോഡിയവും ക്ലോറിനും, എൻഎയും സിഎല്ലും ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ LHS. റിയാക്റ്റൻസ് സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ട്? സോഡിയത്തിന്റെ കേസിലാണെങ്കിൽ ഒരു ആറ്റം, ക്ലോറിന്റെ കേസിലാണെങ്കിലോ രണ്ടെണ്ണം. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ RHS. സോഡിയം 1, ക്ലോറിൻ എത്രയാണ്? 1. സോ സോഡിയത്തിന്റെ കേസിൽ LHSലും RHSലും സെയിം ആണ്, ഈക്വൽ ആണ്. ക്ലോറിന്റെ കേസിലോ LHSൽ രണ്ടെണ്ണം ഉണ്ട്, RHSൽ 1 ആണ്. സോ നോട്ട് ഈക്വൽ. അതുകൊണ്ട് ഒന്ന് നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ഇത് എന്ത് ഇക്വേഷൻ ആണ്? അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. എന്താണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെമിക്കൽ ഇക്വേഷൻസിന്റെ രണ്ട് ടൈപ്പ്, ബാലൻസ്ഡും അൺബാലൻസ്ഡും വിത്ത് എക്സാമ്പിൾസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.